ഓക്കെ ടീച്ചർ ചോദിക്കുന്ന ആൾക്കാർ മാത്രമേ പറയാൻ പാടുള്ളൂ കേട്ടോ. ആരും ഹാൻഡ് റൈസ് ഒന്നും ചെയ്യണ്ട. അപ്പം ചാപ്റ്റർ സെവന്റെ ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ ചോദിക്കാൻ പോകുന്നത്. ലെറ്റ് മീ ആസ്ക് അനിരൂപ് കൃഷ്ണ, അൺമ്യൂട്ട് ചെയ്യാം മോനെ. Yes, miss. Mona, what is wind? Moving air is called wind. Yes, okay. Mute it, Dolo. Aisha, Fatima. Yes, miss. One minute. ആരെടയോ മൈക്ക് ഓൺ ആയിട്ടുണ്ടല്ലോ. ആമിന ഷിഫ, എവിടെ ആമിന? എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കോ. ആയിഷ, ആയിഷ മൈക്ക് അൺമ്യൂട്ട് ചെയ്യും മോളെ. യെസ് മിസ്. റൈറ്റ്, സോറി, ടെൽ മി എനി ടു യൂസസ് ഓഫ് എയർ. ഹെൽപ്പ്, ഹെൽപ്പ് ടു ബ്രീത്ത്, to breathe, help plants, to prepare, food. Food helps plant to prepare food. എന്താണെന്ന് പറഞ്ഞത് മനസ്സിലാക്കിയോ? മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. എന്തൊക്കെയാ പറഞ്ഞത് മനസ്സിലായോ? ഇംഗ്ലീഷിൽ പറഞ്ഞതൊക്കെ മലയാളത്തിൽ മനസ്സിലായോ എന്താണെന്നുള്ളത്? യെസ്. ബ്രീത് ചെയ്യാൻ സഹായിക്കുന്നു, പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഓക്കെ, യെസ്. മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഫൈഹ റഹ്മാൻ, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എയർ, സോറി വിൻഡ്, നോട്ട് എയർ. വിൻഡ് ഹാസ് ഡയറക്ഷൻ. ആ, വിൻഡ് ഹാസ് speed. Oh. Wind has poles. It has poles. Okay, good. Salman. Acha. Yes. Acha. Yes. Yes. What is breeze? Breeze is lost speed. ആദ്യത്തെ ടീച്ചർ കേട്ടില്ല, എന്തോ പറഞ്ഞു. എന്താണ് ലോ സ്പീഡ് കേട്ടോ? അതിന് മുമ്പ് എന്താ പറഞ്ഞേ? ബ്രീസ് ഈസ് ലോ സ്പീഡോ? ഏ, എന്ത് ലോ സ്പീഡ്? എന്താണ് ലോ സ്പീഡിൽ വരുന്നേ? ലോ സ്പീഡിൽ വരുന്ന എന്താണ്? ഒരു കാര്യം അവിടുന്ന് മിസ്സായിപ്പോയി, ഒരു വേർഡ് അവിടുന്ന് മിസ്സായിപ്പോയി. ഏ, ഹൈ ഹാർട്ട് ചെയ്തിട്ട് കാണാതെ ഇരുന്നിട്ട് ഇങ്ങനെ പഠിക്കും. പഠിച്ചു കഴിയുമ്പോ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു വാക്ക് വിട്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മുഴുവനായിട്ട് പോയില്ലേ. അതുകൊണ്ടാണ് ടീച്ചർ പറയുന്നത് മനസ്സിലാക്കി പഠിക്കൂ. എന്താണ് ബ്രീസ് എന്ന് ടീച്ചർ പറഞ്ഞു തന്നത്? എന്തോ ഒരു സാധനം ഇങ്ങനെ ലോ സ്പീഡിൽ വരുമ്പോഴാണ് അതിനെ ബ്രീസ് എന്ന് നമ്മൾ പറയുക. എന്താണ് ആ സാധനം? എന്താണ് ലോ സ്പീഡിൽ വരുന്നത്? അതിനെയാണ് നമ്മൾ ബ്രീസ് എന്ന്. ഒരു സാധനം ഇങ്ങനെ ലോ സ്പീഡിൽ വരുമ്പോ ബ്രീസ് എന്ന് പറയും. എന്താണ് അത് വരുന്നത് ലോ സ്പീഡില്? എന്താണ് ഈ പറയുന്നത്? എവിടെയോ ശ്രദ്ധിക്കുകയാണ്. ഇന്നിപ്പം എന്താണ് അമ്മയുടെ അടുക്കളയിൽ നിന്ന് ഫിഷ് കറിയുടെ മണം ഇങ്ങനെ ലോ സ്പീഡിൽ വരുന്നുണ്ട്, മൂക്കിൽ ഇങ്ങനെ അടിക്കുകയാണ് അല്ലെ. അപ്പൊ മറന്നുപോയി ബ്രീസ് എന്താന്ന് മറന്നുപോയി. ഏ, അങ്ങനെയാണോ? എന്താണ് വിൻഡ് ആണോ? ഒന്നുകൂടെ പറഞ്ഞേ, കറക്റ്റ് ആയിട്ട് ഇനി പറഞ്ഞേ. ആ, ബ്രീസ്
ദൈവമേ, കൊറേ വാക്കുകൾ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ എന്തൊക്കെയോ എവിടെയൊക്കെയോ എടുത്തു വെക്കാണ്. ഒന്ന് കറക്റ്റ് പറഞ്ഞു തന്നെ ടീച്ചർക്ക്. വിൻഡ്, വിൻഡ് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. വിൻഡ് വിത്ത് ലോ സ്പീഡ്, കാറ്റല്ലേ ലോ സ്പീഡിൽ വരുന്നത്, അതിനെയാണ് നമ്മൾ ബ്രീസ് എന്ന് പറയുന്നത്. ആണോ സൽമാൻ? അങ്ങോട്ട് പറഞ്ഞേ, കറക്റ്റ് ആയിട്ട് പറഞ്ഞേ. ടീച്ചർ പറഞ്ഞ കാര്യം ഇപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ. Wind flowing at a low speed is called a breeze. ആണോ ഉറപ്പിച്ചോ? Yes. ആ എന്റെ ദൈവമേ, ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയുക എത്ര സമയം. ഒന്നും കൂടെ നല്ല മിടുക്കനായിട്ട് അവിടെ ഇരുന്ന് പഠിക്കണം കേട്ടോ, കേട്ടോ. ആ ഓക്കെ. ആമീർ, എന്താണ് മോനെ സ്റ്റോം? സ്റ്റോം wind blowing at a high speed is called strong. എന്താണ് strong? strong ആ കറക്റ്റാ പറഞ്ഞേ. വിൻഡ് ഫ്ലോയിങ് അറ്റ് ഹൈ സ്പീഡ് ഈസ് കോൾഡ് വാട്ട്? സ്ട്രോങ്. ദൈവമേ, ആ വേർഡിനെ തന്നെ മാറ്റിക്കളഞ്ഞല്ലോ. സ്റ്റോം പറഞ്ഞേ, എസ് ടി ഒ ആർ എം, സ്റ്റോം പറഞ്ഞേ. ആ വിൻഡ് ഫ്ലോയിങ് ഇൻ ഹൈ സ്പീഡ് ഈസ് കോൾഡ് സ്റ്റോം. ഓക്കെ, യെസ്. നെക്സ്റ്റ് നവീൻ പ്രശോ, നവീൻ അൺമ്യൂട്ട് ചെയ്യോ മോനെ. നവീൻ, നവീൻ ടീച്ചർ പറയുന്ന കേൾക്കുന്നുണ്ട്, അൺമ്യൂട്ട് ചെയ്യോ. ആ കേൾക്കുന്നുണ്ടോ? ചോദിക്കുമ്പോ ആൻസർ പറയണം, അല്ലെങ്കിൽ ടീച്ചർ എങ്ങനെ അറിയുന്ന മോൻ കേൾക്കുന്നുണ്ടെന്ന്. യെസ്, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് വിൻഡ് മോനെ? പറയോ, മൈക്കിന്റെ അടുത്തേക്ക് വന്നേ. പ്രോപ്പർട്ടീസ് ഓഫ് വിൻഡ് നമ്മൾ മൂന്നെണ്ണം പഠിച്ചില്ലേ, എന്തൊക്കെയായിരുന്നു? ഇപ്പൊ കുറച്ചു മുമ്പ് ആരും ഇവിടെ ആൻസർ പറഞ്ഞില്ലേ, ടീച്ചർ ചോദിച്ചിട്ട് കേട്ടില്ലേ? അപ്പോ ഓർമ്മ കിട്ടുന്നില്ല ആണോ? മെഹസാ നസ്രീൻ, മോൻ പഠിച്ചിട്ടില്ല, പഠിക്കണം. ഓക്കെ മേജ, ആൻസർ പറയൂ. വിൻഡ് ഹാസ് ഡിറക്ഷൻ, വിൻഡ് ഹാസ് സ്പീഡ്, വിൻഡ് ഹാസ് ഫോഴ്സ്. ഫോഴ്സ്, യെസ്. ഓക്കെ ഗുഡ്. നിഹാസ്? യെസ് മിസ്. വാട്ട് ഈസ് വിൻഡ്? Wind എന്ന് പറഞ്ഞാൽ എന്താ? Moving air is called wind. Moving air is called wind. Yes, mute ചെയ്തോളൂ. മുഹമ്മദ്, സബീഷ്, അൺമ്യൂട്ട് ആയോ? മൈക്ക് ഓൺ ചെയ്തിട്ട് യെസ് മിസ് എന്ന് പറയൂ. അപ്പൊ ടീച്ചർ, അപ്പോഴല്ലേ ടീച്ചർക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളെ കേൾക്കുന്നുണ്ട്.
How does wind helps new plants grow? Question മനസ്സിലായെങ്കിൽ ചോദിക്കണം കേട്ടോ. Wind carries some varieties of seeds. Wind carries some varieties of seeds. Yes. From one place to another, this helps new plants grow. Yes. Okay, good. Aisha, beauty dole mane Muhammad. Aisha Nazli. Yes, miss. Tell me any two uses of air. Sorry, wind. Aisha, ivide ivide ivide. Teacher e nokkitte samsaarikku ivide. Book okke madaki vache. Kottu dry aavana. എനിക്ക് ഇംഗ്ലീഷിൽ പറയണം. ഇപ്പൊ ഇവിടെ എല്ലാരും ഇംഗ്ലീഷിലല്ലേ ടീച്ചർക്ക് ആൻസർ പറഞ്ഞത്. ഇംഗ്ലീഷിൽ പറഞ്ഞേ. കേക്കട്ടെ, ഉറക്കെ പറയൂ. പഠിച്ചില്ല, അങ്ങനെയാണോ? മോളെ ടീച്ചർ ടെക്സ്റ്റ് എക്സസൈസ് ഇന്നലെ മിനിഞ്ഞാന്ന് എന്താ എഴുതിപ്പിച്ചതല്ലേ, അതിനകത്ത് നമ്മൾ എഴുതിയതല്ലേ. മൂവിങ് എയർ. നോക്കിക്കേ, ടെക്സ്റ്റ് നോക്കി വായിക്കണ്ട, ഇങ്ങോട്ട് നോക്കിക്കേ ടീച്ചറെ നോക്കൂ. ആയിഷ, മൂവിങ് എയർ ഹെൽപ്സ് ഇലക്ട്രിസിറ്റി. ഹെൽപ്സ് ഇലക്ട്രിസിറ്റിയോ? പ്രൊഡ്യൂസിംഗ്. അവിടെ ഇരുന്ന് പറയാണ്, ഞാൻ കേൾക്കുന്നുണ്ട്. മോൾ അവിടെ ഇരുന്ന് പഠിച്ചേ, മൈക്ക് മ്യൂട്ട് ചെയ്യൂ, എന്നിട്ട് പഠിച്ചേ. അവിടെ ഇരുന്നിട്ട് പറാൻ. എന്താണ് സാറേ പഠിച്ചോ? നോ, ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിച്ചോ, നമുക്ക് വേറെ ക്വസ്റ്റ്യൻ കേട്ടോ. ഹൗ ഡസ് വിൻഡ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി? ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്തിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഇലക്ട്രിസിറ്റി എടുക്കാൻ പറ്റുക വിൻഡിന്? ഹൗ ഡസ് വിൻഡ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി? ഒന്ന് ആലോചിച്ച് നോക്കിക്ക്, എന്തിന്റെ സഹായത്തോടെ? നമ്മൾ പഠിച്ചതല്ലേ. അതൊന്നും അല്ല, അമ്മ മിണ്ടായിരിക്കും, അമ്മയോട് പറയാണ്. അതൊന്നും അല്ല, അമ്മയുടെ അവിടെ ഡിസ്കഷൻ ആണ്. ആണോ? കേക്കട്ടെ, എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ടീച്ചർ എത്ര പ്രാവശ്യം പറഞ്ഞതാണ്? മറന്നുപോയോ? വിൻഡ് മിൽസ്. വിൻഡ് മിൽസ് എന്ത് ചെയ്യുമ്പോഴാണ് ഇലക്ട്രിസിറ്റി കിട്ടുക? അതെന്താണ്? സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണല്ലേ. സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണോ? യെസോ? എന്താണ് സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇവിടെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കാണ് അല്ലേ. ആണോ? പറയാൻ എന്താണ് മിസ്സിനെ കണ്ടുകഴിഞ്ഞാ വല്ല ഭീകര ജീവിയുടെ ലുക്ക് ഉണ്ടോ? 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 വിൻഡ് മിൽസ് റൊട്ടേറ്റ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ആണോ? എന്നോട് പറഞ്ഞേ. വിൻഡ് മിൽ റൊട്ടേറ്റ് പ്രൊഡ്യൂസിംഗ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വിൻഡ് മില്ല് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോ എന്താണ് ഇലക്ട്രിസിറ്റി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ മ്യൂട്ട് ചെയ്തോളൂ. യെസ്, ഫൈഹറാന
Yes. കടലിലും ഞാൻ മലയാളത്തിൽ ചോദിക്കാം കേട്ടോ, ഓഷ്യനിലും കടലിലും എന്തിനെ സെയിൽ ചെയ്യാനാണ് വിൻഡ് സഹായിക്കുന്നത്? ഓക്കെ, കടലിലും ഓഷ്യനിലും ഒക്കെ എന്തിനെ സെയിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് വിൻഡ് സഹായിക്കുക? സെയിൽ ബോട്ട്. പിന്നെ ഒരെണ്ണം കൂടി ഇല്ലേ, പറഞ്ഞില്ലേ അതിന്റെ ഇംഗ്ലീഷ് എന്താ പഠിച്ചത്? വൈ ഫോർ. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചതല്ലേ ചെറിയ ക്ലാസ്സില്? വൈ ഫോർ വാട്ട്? അങ്ങനെ പറഞ്ഞാലും ഓർമ്മ കിട്ടി അല്ലേ. യെസ്, യാച്ച് ആൻഡ് സെയിൽ ബോട്ട് അല്ലേ. വിൻഡ് ഹെൽപ്സ് യാച്ച് ആൻഡ് സെയിൽ ബോട്ട്സ് ടു സെയിൽ ഓൺ on seas and ocean alle ano. Yes, yes, yes. Okay, yes. Diya, Diya mole, mic unmute you. As teacher, can you tell me any two uses of wind? Uses of wind. Wind to be on la wind keeps us cold on hot days. Okay, orna kuda it also helps us fly kites and wet clothes. Okay, fine. Okay, good. Ipa ee chapter undarano mulku parikshake ee chapter undarano? Yes. Okay. ശ്രേയസ് എന്ത് പറ്റി അന്ധകാരത്തിൽ ഇരിക്കുന്നേ? കറണ്ട് ഒക്കെ പോയോ? ഏ, യെസ് മിസ്. എന്താണത്? അമ്മ എവിടെ ഇരുന്ന് പറഞ്ഞാലേ ഉള്ളോ യെസ് മിസ് പറയുള്ളോ? ഏ, ആ ഇപ്പൊ കാണുന്നുണ്ടല്ലോ. ഈ അമ്മമാരെയൊക്കെ കൂടെ ഇരുത്താൻ പറ്റില്ല, നമുക്ക് അവരെയൊക്കെ ആദ്യം പുറത്താക്കണം അല്ലേ. ഏ, അതാണ് ആരോട് ചോദിച്ചാലും ഉടനെ അമ്മയോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇവിടെ മറുപടി പറയുന്നത് ടീച്ചർക്ക്. ഏ, ആണ്ട പിന്നെ ഇരുട്ടിലേട്ട് പോയി, ഇപ്പോഴും എനിക്ക് കാണുന്നില്ല ശ്രേയസിനെ. ഓക്കെ, ചോദിക്കട്ടെ, ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഏടാ, റിയാക്ഷൻ. യെസ്, ഓക്കെ. പ്രോപ്പർട്ടീസ് ഓഫ് വിൻഡ്. Properties of wind. Wind has speed. Wind has holes. Okay. Parna kodi ile. Parna kodi. Wind has pressure. Right, dada. Pressure. പ്രശ്നാണോ നമ്മള് പഠിച്ചത്? ഒന്നുകൂടെ പറഞ്ഞേ, എന്തൊക്കെ പറഞ്ഞു? വിൻഡ് ഹാസ്, ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ? വിൻഡ് ഹാസ് സ്പീഡ്, വിൻഡ് ഹാസ് ഫോഴ്സ്. ഫോഴ്സ്, ആ ഒരെണ്ണം കൂടെ. വിൻഡ് ഹാസ് സ്പെഷ്യൽ. സ്പെഷ്യലോ? വിൻഡിന്റെ ദിശയുണ്ടോ നമ്മൾ പഠിച്ചില്ലേ? എന്താണ് ദിശയുടെ ഇംഗ്ലീഷ് എന്താണ്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ചോദിക്കട്ടെ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഇതിനെയൊക്കെ നമ്മൾ എന്താണ് വിളിക്കുക ഇംഗ്ലീഷില്? ഏ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഇതൊക്കെ എന്താണത്? ദിശകളാണ് അല്ലേ. ആണോ, ഇതിനെ ഇംഗ്ലീഷിൽ എന്താ വിളിക്കുക? ശ്രേയസ് മറന്നുപോയി. നവമി, അതിനെന്താണ് ഇംഗ്ലീഷ് പറയാ മോളെ? കേട്ടില്ല. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഇതൊക്കെ എന്താണ്? ഡയറക്ഷൻ.
Yes, directions ആണ് അല്ലേ അപ്പോൾ wind has direction windന്റെ ദിശ ഉണ്ടോ നമ്മൾ പഠിച്ചില്ലേ ശ്രേയസ് പഠിച്ചില്ലേ yes ഈ മൂന്നെണ്ണം ഒന്നുകൂടി പറഞ്ഞേ wind has speed wind has force f force ശക്തി ഉണ്ടെന്ന് force ആ ആ പിന്നെ wind has direction എന്ത് പറ്റി ശ്രേയസിന് എന്താണ് ഓർമ്മ കിട്ടാത്തേ ആ ഇത് കഴിഞ്ഞ ക്ലാസ്സിലൊന്നും പഠിപ്പിച്ചൊന്നും അല്ലല്ലോ ആണോ ഇത് നമ്മൾ തുടങ്ങുമ്പോ പഠിപ്പിച്ചതല്ലേ ആണോ ശ്രേയസ് ടീച്ചർ എത്ര പ്രാവശ്യം പറഞ്ഞു പഠിക്കാൻ പറഞ്ഞത് കേട്ടിട്ടില്ല പഠിക്കാൻ പറഞ്ഞത് കേട്ടില്ല ടീച്ചർ പറഞ്ഞാലേ പഠിക്കുള്ളൂ ഇല്ലേണോ എന്ത് ടീച്ചർ അല്ലേ എന്തൊരു ചോദ്യങ്ങളാണ് ഒന്ന് ചോദിച്ചാൽ അടുത്ത ചോദ്യം ചോദിക്കും അല്ലേ ഞാൻ ടീച്ചർ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണോ നിങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് അന്നന്നത്തെ പോർഷൻസ് ഒക്കെ പഠിക്കാനായിട്ട് നിങ്ങളുടെ ഡ്യൂട്ടി അല്ലേ പഠിക്കണമെന്നുള്ളത് അന്നന്ന് പഠിപ്പിക്കുന്ന അന്നന്ന് പഠിച്ച് പഠിച്ച് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എക്സാം ഒക്കെ വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കേണ്ട ആവശ്യം വരില്ലല്ലോ അന്നന്നത്തെ പാഠങ്ങൾ ഓക്കേ